നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വില കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീട് പണിതാൽ വീടിന് ക്വാളിറ്റി കൂടുമോ, അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ പൈസ മുടക്കിയാൽ, ഒരു വീട്ടിലേക്ക് കൂടുതൽ പൈസ മുടക്കിയാൽ ആ വീടിന് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ അനുഭവത്തിൽ പലരും ചെയ്ത് കണ്ടിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ടുള്ള കാര്യമാണ്, നമ്മൾ വില കൂടിയ കമ്പി മേടിക്കുന്നു, വില കൂടിയ സിമെൻറ്റ് നോക്കി മേടിക്കുന്നു, അതേപോലെ ഇലക്ട്രിക്കൽ സാനിറ്ററി ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വില കൂടിയത് മേടിക്കുന്നു. ഇപ്പോൾ വില കൂടിയത് നമ്മൾ സിമെൻറ്റിൻ്റെയും കമ്പിയുടെയും കാര്യം ഒഴിച്ച് നമ്മൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാധനങ്ങളൊക്കെ വില കൂടിയത് മേടിച്ചതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് കിട്ടുമെന്നുള്ളതല്ല. വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കൂടും, പ്രത്യേകിച്ച് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററി വെയർ സ്വിച്ചസ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വില കൂടിയത് മേടിക്കുകയാണെങ്കിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും മെച്ചപ്പെട്ടതായിരിക്കും. അങ്ങനെയുള്ള കാര്യത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വീട് പണി തീർക്കാനായിട്ട് പറ്റില്ല. പലരും ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരും എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടണം, ചെറിയ രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ തീർക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഒരു 90% ആൾക്കാരും. എങ്കിലും കുറച്ച് ഒരു 10% താഴെയുള്ള ആൾക്കാർ മാത്രമാണ് അമിതമായിട്ട് നമ്മളൊരു ലക്ഷറി ലൈഫ്, ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷറി ടൈപ്പിലുള്ള ഒരു വീട് നിർമ്മാണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് കാശിന് ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ലക്ഷറി കാണിക്കണമെന്നുള്ളത് കാരണമായിരിക്കാം അവരങ്ങനെയുള്ളൊരു വീട് നിർമ്മാണം നടത്തുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെയും കൂടി ഒന്ന് ചിന്തിക്കുക. നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള കാര്യമാണ്, അനാവശ്യമായിട്ട് പൈസ മുടക്കി. ഇപ്പോൾ ടൈൽസ് 40-50 രൂപ സ്ക്വയർ ഫീറ്റുള്ള ടൈൽസ് കിട്ടുന്നിടത്ത് 100, 150, 200, 300 രൂപ വിലയുള്ള ടൈൽസുകൾ, അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, മാർബിൾ അങ്ങനെയുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ ഒരു 100, 150 സ്ക്വയർ ഫീറ്റുള്ള ടൈൽസ് വരെ പൊട്ടിച്ച് കളയുന്നത് കണ്ടിട്ടുണ്ട്. പൊട്ടിച്ച് മാറ്റി പുതിയത് ചെയ്യുന്നു. ഇനി ഒരു ക്ലോസറ്റ് കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്ടപ്പെടായ്മയോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് അല്ല എന്നുള്ള കാരണം കൊണ്ട് അത് മാറ്റി പുതിയത് മേടിക്കാറുണ്ട്. അപ്പം ഒന്ന് രണ്ടിടത്ത് ഇങ്ങനെ കണ്ടു. പിന്നെ രണ്ടാമത് വരുന്നൊരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ വരച്ച് തരുന്ന പ്ലാനിനകത്ത് അവർക്ക് അമിതമായിട്ട് സംശയങ്ങൾ വരാറുണ്ട്. പലരും ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു 4-inch കനത്തിൽ റൂഫ് സ്ലാബ് ചെയ്യണം, അതായത് 10 cm കനത്തിലാണ് റൂഫ് സ്ലാബ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ പലരും ചോദിക്കും അതൊരു 5-inch ആക്കിയാൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന മിക്സ് പറഞ്ഞ മിക്സിനെക്കാട്ടി കുറച്ചും കൂടെ സിമെൻറ്റ് കൂട്ടിയാൽ എന്താണ് കുഴപ്പം, നമുക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടില്ലേ. ഇനിയിപ്പോൾ ഫുട്ടിങ്ങൊക്കെ നമ്മൾ കുഴി എടുക്കുകയാണെങ്കിൽ പറയും കുറച്ചും കൂടെ താഴേക്ക് താഴ്ത്തിയാൽ എന്താണ് കുഴപ്പം, കുറച്ചും കൂടെ ഡെപ്ത് എടുത്താൽ എന്താണ് കുഴപ്പം. അപ്പോൾ നമ്മൾ ഒന്നാമതായി കൂടുതൽ സിമെൻറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും, അല്ലെങ്കിൽ വീടിന് ദീർഘകാലം അതിന് ആയുസ് കിട്ടും എന്നുള്ളതിന് അർത്ഥമില്ല. നമ്മൾ കൂടുതൽ സിമെൻറ്റ് ഇട്ടാലും പ്രശ്നമാണ്, നമ്മൾ ക്രാക്ക് അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ പൈസ വെറുതെ കളയാവുന്നേ ഉള്ളൂ. നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ട് അതിനൊരു ഡിസൈൻ മിക്സ് അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക കാര്യങ്ങൾ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു തിയറി പ്രകാരം മാത്രമായിരിക്കണം നമ്മൾ വീടുപണി ചെയ്യാനായിട്ട്. അതിൽ കൂടുതൽ കമ്പി ഇട്ടതുകൊണ്ടോ സിമെൻറ്റ് ഇട്ടുകൊണ്ടോ പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തിന്, ഇപ്പോൾ ഒരു സീലിംഗ് ബ്ലാസ്റ്റിങ്ങിന് ചെയ്യുന്ന മിക്സല്ല വോൾ ബ്ലാസ്റ്റിങ്ങിന് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇപ്പോൾ 1:4 ചെയ്യേണ്ടടുത്ത് 1:5 ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ 1:4 എന്നുള്ളതിന് 1:3 ഇട്ടതുകൊണ്ടോ പ്രയോജനമില്ല. കുറഞ്ഞതുകൊണ്ടോ കാര്യമില്ല, കൂട്ടി ഇട്ടതുകൊണ്ടും കാര്യമില്ല. അപ്പോൾ അത് പ്രധാനമായിട്ടും പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. ഇപ്പം ഫൗണ്ടേഷനകത്ത് അമിതമായിട്ട് ഡെപ്ത് എടുത്ത് ഒരു വീട് പണിക്ക് മൊത്തം ചെയ്യേണ്ട തുക ആ ഫൗണ്ടേഷനകത്ത് ചിലവാക്കും. ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിയാൻ പോകുന്ന ആളെ 4-5 lakh rupees ഫൗണ്ടേഷനകത്ത് ചിലവാക്കുന്നത്. പ്രത്യേകിച്ച് ഇത് നമ്മൾ നേരിട്ട് ചെയ്യുമ്പം വരുത്തുന്ന മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഒരു കോൺട്രാക്ടർ കൊടുക്കുകയാണെങ്കിൽ ആ കോൺട്രാക്ടറിനകത്ത് എഗ്രിമെൻറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ പ്രകാരമായിരിക്കും അത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പലരും നേരിട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പം അയൽപക്കത്തുള്ളവരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളോ ഒക്കെ പലരുടെ അഭിപ്രായങ്ങളായിരിക്കും, പലരും വന്നിട്ട് പല അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൽ മാറ്റങ്ങൾ വരുത്തും. നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിവില്ലായ്മ മൂലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതാണ് ശരി എന്നുള്ളൊരു തോന്നൽ കാരണം നമ്മൾ മാറ്റി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ബ്രിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഡ് ബ്രിക്ക് ഉണ്ട്, സിമെൻറ്റ് ബ്രിക്ക് ഉണ്ട്, അല്ലെങ്കിൽ പോർത്തേൻ ബ്രിക്സുകളുണ്ട്, അങ്ങനെ AAC ബ്ലോക്സ് ഉണ്ട്, അങ്ങനെ പല മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ വാള് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏത് ഉപയോഗിക്കണം എന്നുള്ളൊരു പലരും പല അഭിപ്രായങ്ങൾ പറയാനാണ്. പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ അവൈലബിലിറ്റി, നമ്മുടെ അടുത്ത് കിട്ടുന്ന സാധനം എന്താണ്, നമുക്ക് വില കുറച്ച് കിട്ടുന്ന സാധനം എന്താണ്, ക്വാളിറ്റിയുള്ള സാധനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് വുഡിൻ്റെ കാര്യം, തടി. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് ഡോറ് പലരും തേക്കിൻ്റെ ഡോറ് വെക്കണമെന്ന് പറയാറുണ്ട്. ബാക്കി അകത്തുള്ളതോ അല്ലെങ്കിൽ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കിച്ചണ് ടെറസ് അങ്ങനെയുള്ള ഡോറുകളൊക്കെ കുറഞ്ഞത് വെച്ചിട്ട് ഫ്രണ്ട് ഡോറ് തേക്ക് വെക്കും. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ആയിരിക്കാം അങ്ങനെ തേക്കിൻ്റെ ഡോറ് വേണമെന്ന് നിർബന്ധം പറയാറുള്ളത്. ഇപ്പോൾ ഒരു കള്ളന് പൊളിക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, തടിയാണെങ്കിൽ ഏതിനും അതിൻ്റേതായ ഡീമറിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും പൊളിക്കാം. അപ്പം നമ്മളൊരു ഡോറ് വെക്കണമെങ്കിൽ 35,000-40,000 രൂപ വരെയൊക്കെയാണ് ഒരു തേക്കിൻ്റെ, അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസം വരും.
ഇപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഡോറുകളൊക്കെ വെക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ അവർ സാധാരണ ചിലപ്പോൾ സ്റ്റീൽ ഡോർ ആയിരിക്കാം, അല്ലെങ്കിൽ വില കുറഞ്ഞ തടിയുടെ ഡോറുകൾ, ഇപ്പോൾ പ്ലാവോ ആഞ്ഞിലിയോ പോലെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ഡോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തേക്ക് തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആ രീതിയിലുള്ള ബഡ്ജറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ഭംഗി, അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാം ഈ ഫ്രണ്ട് ഡോറ് തേക്കാണ്, അല്ലെങ്കിൽ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡോർസ് എല്ലാം തേക്കാണ്, ഫർണിച്ചർ തേക്കാണ് എന്നൊക്കെ നമുക്ക് പറയാവുന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നുമില്ല. നമ്മുടെ ബഡ്ജറ്റ് കൂട്ടാവുന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഉപയോഗമുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പിഴവാണ് നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ആയിരിക്കണം എന്നുള്ളത്. പ്ലാൻ വരയ്ക്കുന്നത് മാത്രമല്ല, പിന്നീടുള്ള പണിയുടെ കാര്യത്തിലും ഒരു സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. പലയിടത്തും നമ്മൾ പ്ലാൻ ആരെങ്കിലും കൊണ്ട് വരപ്പിക്കും, പിന്നീടുള്ള പണികളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ തൊട്ട് ഈ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കൺസപ്ഷൻ, ഇനി അനാവശ്യമായിട്ടുള്ള ലേബർ, ഇനി ഇപ്പം അകത്ത് വരുന്ന ഇൻറ്റീരിയർ വർക്കുകൾ, ഇലക്ട്രിക്കൽ പോയിൻറ്സുകൾ കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു ബെഡിൻ്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് തന്നെ നമുക്ക് ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ തീരുമാനിക്കാം. എവിടെയാണ് ബെഡ് ഇടേണ്ടത്, എവിടെയാണ് അതിൻ്റെ ഹെഡ് വരേണ്ടത്, ഇനിയും ടി വി യൂണിറ്റ് എവിടെയാണ്, അല്ലെങ്കിൽ ഫർണിച്ചർ ലേ ഔട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ മുൻപേ പ്ലാൻ ചെയ്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഫർണിച്ചർ ലേ ഔട്ടും കൂടെ മേടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് സ്ട്രക്ചർ പണിയുമ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ പറ്റും. ഒരു ലൈറ്റ് പോയിൻ്റ് എവിടെ വേണം, ഫാൻ പോയിൻ്റ് എവിടെ വേണം. ഇപ്പം ബെഡ് ഇടുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് മുഖത്തേക്ക് എയർ അടിക്കുന്ന രീതിയിലൊക്കെ എ സി ഒക്കെ വരും. അപ്പോൾ അത് നമുക്ക് മുമ്പേ അറിയാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റി കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ വോളിലാണ് വരേണ്ടത്, ഇനിയിപ്പോൾ എക്സ്റ്റേണൽ വോൾ വരുന്നിടത്ത് അല്ല ബെഡ് വരുന്നതെങ്കിൽ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അതിൻ്റെ ഓറിയൻറ്റേഷനിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻപേ പ്ലാനിങ്ങിൽ ആ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് പണിയുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ വിൻഡോ വരുന്നത് എവിടെയാണ്, ചിലർ പറയും ബെഡ് വരുന്ന ഹെഡ് വരുന്നിടത്ത് വിൻഡോ വരണം, അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് ബെഡ് വരുന്നിടത്ത് വിൻഡോ വരാൻ പാടില്ല, അതിൽ നിന്ന് മാറിയായിരിക്കണം വിൻഡോ വരേണ്ടത്, അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീടായിരിക്കും നമ്മൾ ബെഡ് ഇടാൻ ചെല്ലുമ്പോഴായിരിക്കും ഇതൊന്നും പിന്നീട് മാറ്റി പണിയാൻ പറ്റുന്ന സാഹചര്യമായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പിഴവുകൾ നമുക്ക് വരുത്താതെ, അല്ലെങ്കിൽ പിന്നീട് വരുന്ന അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വർക്കിൻ്റെ ഓർഡർ. നമ്മൾ ഓരോ വർക്ക് തീരുന്ന അടുത്ത വർക്ക് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വർക്ക് ചിലപ്പം വരും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകമായിട്ടൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചാണ് പണികൾ നമ്മൾ നടത്തേണ്ടത്. പ്രത്യേകിച്ച് നമ്മളിപ്പം പ്ലാസ്റ്ററിങ് കഴിയുമ്പോൾ നമുക്ക് ഡോർസും വിൻഡോസും ഒക്കെ വെക്കണം. ഡോർസും വിൻഡോസും വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്ററിങ് കഴിയുന്നതിന് മുമ്പാണ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ കൺസീൽഡ് വർക്കുകൾ ചെയ്യുന്നത്, ഇപ്പോൾ പൈപ്പ് ബോക്സ് ഫിക്സിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പ്ലംബിങ്ങിൻ്റെ കൺസീൽഡ് വർക്ക് ചെയ്യുന്ന സാധാരണ നമ്മൾ ടോയ്ലറ്റിനുള്ളിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ശേഷമാണ് കട്ട് ചെയ്തിട്ട് പ്ലംബിങ്ങിൻ്റെ പൈപ്പുകളൊക്കെ വെക്കുന്നത്. അപ്പം പ്ലംബേഴ്സ് ഈ പ്ലാസ്റ്ററിങ്ങിന് കഴിഞ്ഞാണ് പ്ലംബിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് നമ്മൾ തുടങ്ങുന്നത് പ്ലാസ്റ്ററിങ്ങിന് മുമ്പാണ്. ഇപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിയുമ്പം ഈ രണ്ട് പേരുടെയും പണി ഒരുമിച്ച് വരും. നമുക്ക് പുറത്തുള്ള എക്സ്റ്റേണലായിട്ടുള്ള വർക്കുകൾ വരും. ഇനി വയറിങ് ഡോർസും വിൻഡോസും ഒക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് വയറിങ് ചെയ്യുന്നത്. അപ്പോൾ വയറിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ടൈലിടാം. വേണമെങ്കിൽ ടൈലിടുന്നതിന് മുമ്പ് പുട്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ, പുട്ടി വർക്ക്, പ്രൈമർ അതൊക്കെ ചെയ്യാം. അപ്പോൾ ടൈലിടുന്നതിന് മുമ്പാണെങ്കിൽ പുട്ടിയിട്ട് പേപ്പർ പിടിക്കുകയോ അതിൻ്റെ വേസ്റ്റൊക്കെ ടൈലിൽ വീണ് ടൈല് ഡാമേജ് ആകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ടൈലിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടൈല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അനാവശ്യമായിട്ടുള്ള സിമെൻറ്റിൻ്റെ വർക്കോ റഫായിട്ടുള്ള വർക്കുകളോ ഒന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ ടൈല് ഡാമേജ് ആവാനാണ്. അഥവാ ടൈലിങ് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് വേണം ബാക്കി പെയിൻറ്റിങ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഓർഡറുണ്ട്. അത് പലയിടത്തും തെറ്റിച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ടൈലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ കോണ്ടിയൂട്ട്സ് അതിനകത്തോടെ വയറ് വലിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് തല്ലിപ്പൊട്ടിച്ച് ടൈൽസിൻ്റെ മേളിൽ ഇടാറുണ്ട്. ഇനി അഡീഷണൽ ഒരു പോയിൻറ്റോ എന്തെങ്കിലും ഒക്കെ കൊടുക്കണമെങ്കിൽ വോളെല്ലാം പൊട്ടിയിട്ട് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്ത് പിന്നീട് ഇലക്ട്രിക്കൽ പോയിൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെ പ്ലംബിങ് വർക്കുകളൊക്കെ നമ്മൾ ടൈലിടുന്നതിന് മുമ്പേ അതിൻ്റെ പോയിൻസുകളെല്ലാം ചെക്ക് ചെയ്യണം, പ്രഷർ ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ ഫിറ്റിങ്സുകളൊക്കെ നേരത്തെ എടുത്തു വെക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള EWC വോൾ മിക്സറ് അല്ലെങ്കിൽ ഡൈവേർട്ടർ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചുള്ള പോയിൻറ്റുകളൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഫിക്സ് ചെയ്യാൻ വരുമ്പോൾ ഇതൊക്കെ ചിലപ്പം സ്യൂട്ടാണോന്നില്ല, പിന്നീട് കയ്യിൽ പൊളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതൊക്കെ ആ ഒരു പ്ലാനിങ്ങിൽ വരുന്ന പിഴവാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഓരോ വർക്കിന്. ഇതിനെപ്പറ്റി നമ്മൾ ഓരോ സ്റ്റേജിൽ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേജിൽ അതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് ബാക്കി ഫിനിഷിംഗ് വരെയുള്ള വർക്കുകൾ ഏതൊക്കെ സ്റ്റേജിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഓരോന്ന് കഴിയുമ്പോൾ ഏതൊക്കെയാണ് തുടങ്ങേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഈ കോൺട്രാക്ട് വർക്ക് കൊടുക്കുന്നിടത്ത് വരുന്നൊരു പ്രശ്നമാണ്, നമ്മളൊരു എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ അതിനകത്ത് വരുന്ന സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് വായിച്ച് നോക്കാതെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയില്ലാതെ നമ്മൾ വർക്ക് കൊടുക്കും. വർക്ക് ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ, ഏകദേശം ഒരു ഫിനിഷിംഗ് ഒക്കെ ആയിക്കഴിയുമ്പോഴായിരിക്കും ഉപയോഗിച്ച മെറ്റീരിയൽ ഇതല്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ടൈലല്ല, നമ്മൾ പറഞ്ഞ വയറല്ല,
നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം അങ്ങനെ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓരോ ഐറ്റംസും പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും പണികൾ തുടങ്ങാനായിട്ട്. അപ്പോൾ ആ പറയുന്ന എഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞ മെറ്റീരിയൽസ് തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പീരിയോഡിക്കലി നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ തടിയാണെങ്കിൽ ഉപയോഗിച്ചത് പറഞ്ഞത് ആഞ്ചിരിയ പ്ലാവ് ആണെങ്കിൽ അത് തന്നെയാണോ കൊണ്ടുവന്നത്, ആ പറഞ്ഞ സൈസിലുള്ളതാണോ അല്ലെങ്കിൽ ആ തിക്നെസ്സിലുള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ പുട്ടിയിടുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് എല്ലാ വോളിലും പുട്ടിയിടുന്നുണ്ടോ, ഇൻസൈഡും ഔട്ട്സൈഡും പുട്ടി വർക്കുണ്ടോ, ഇനിയും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സുകൾ സ്വിച്ചസ് പറഞ്ഞ സ്വിച്ചസ് തന്നെയാണോ, പ്ലംബിംഗ് ഐറ്റംസ് അതൊക്കെ തന്നെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞ റേറ്റിലുള്ള ടൈൽസ് ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ ക്ലയൻസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ആ പറഞ്ഞ റേറ്റിലുള്ളത് അവരെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അത് തന്നെ ഈ പറഞ്ഞ റേറ്റിലുള്ള കോൺട്രാക്ടർ തന്നെ എടുക്കുകയാണെങ്കിൽ ആ റേറ്റിലുള്ളത് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അത് പലർക്കും മിസ്റ്റേക്ക് വരുത്തുന്ന കാര്യങ്ങളാണ്, പിന്നീട് തർക്കത്തിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് ആ പിഴവുകളും കൂടെ പരിഹരിച്ച് വേണം നമ്മൾ വർക്ക് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഒരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചൊക്കെ വരുത്തുന്ന ചില പിഴവുകളെ പറ്റിയാണ്, നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വഴി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മുൻപ് ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വീട് പണി തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.